വെൽക്കം ടു ലുട്ടൂസ് ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആൻഡ് കളർഫുൾ ആയ നമ്മുടെ കേരള സ്റ്റൈൽ മട്ടൻ ഗ്രേവിയാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ എന്റെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഷെയറും കമന്റും ലൈക്കും ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ ഞാൻ അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ നാടൻ മട്ടൻ കറി ആയത് കാരണം കോക്കനട്ട് ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു 2 സ്പൂൺ ഓളം കോക്കനട്ട് ഓയിൽ എടുക്കാം. ഇപ്പൊ പാനിലെ എണ്ണ ചൂടായതിനു ശേഷം ഞാൻ ചെറിയ ചെറിയ പീസസ് ആയി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ, നമുക്ക് ഇതൊരു 1/2 kg ആണുള്ളത്, അപ്പൊ ഞാൻ അതൊന്ന് ഇതിലേക്ക് കൊടുക്കാം. ഇതിലൊരു പച്ച സ്മെല്ല് പോവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇതിനൊന്ന് ഇട്ടിട്ട് ഒന്ന് കൊടുക്കുന്നത്. ഒന്ന് വൈറ്റ് ആവുന്നത്, വൈറ്റ് കളർ ആ സ്മെല്ല് മാറി ഒരു വൈറ്റ് കളർ ആവുന്നത് വരെ ഒന്ന്. ഇപ്പൊ മട്ടന്റെ കളർ ഒന്ന് മാറിയിട്ടുണ്ട്, ആ റെഡ് കളർ മാറി ഒന്ന് വൈറ്റ് ആയിട്ട്. അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ ഞാൻ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാന് കുരുമുളകും അതേപോലെ തന്നെ ജീരകവും കൂടെ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്, സമം ചേർത്ത് പൊടിച്ചതാണ്. അപ്പൊ അതൊരു 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1 സ്പൂൺ, അതായത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ഇടാം. പിന്നെ ആവശ്യത്തിനുള്ള, ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. ഒരു ഇങ്ങനെ ഇങ്ങനെ അളവ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, കൈയിന്റെ അളവിലാണ് ഇടുന്നത്. 1 സ്പൂൺ, ഏകദേശം 1 സ്പൂൺ അളവ് ഇടാം. പിന്നെ ഇത് മൂന്നത് പോലുള്ള വെള്ളം, ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം തന്നെ വരും ഈ മട്ടനകത്ത്. ഞാൻ കുറച്ച് ഈ ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് വെള്ളം വെച്ചാൽ മതി. അപ്പൊ ഞാനൊരു 1/4 ഗ്ലാസ്സോളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം. ഇത് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് 5 വിസില് വെച്ചെടുക്കാനാണ് പോകുന്നത്, വേവിച്ചെടുക്കാം. അപ്പൊ ഞാൻ ഇത് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 5 മുതൽ 6 വിസിൽ എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. നിങ്ങളുടെ മട്ടന്റെ വേവിനനുസരിച്ച് നിങ്ങൾക്ക് 7 or 8 വിസിൽ വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പൊ ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ചത്, ഈ മട്ടനിലെ കൂടെ ഗ്രേവിയിലുള്ള ആ വെള്ളം കൂടെ പുറത്ത് വന്നിട്ടാണ് ഈ വെള്ളം കിട്ടുന്നത്. നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ പാനിനകത്തേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത്, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ളത് കാരണം ഞാൻ തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ട്. ഒരു പിടി അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തതാണ്. ഇത് നല്ലതുപോലെ ഒന്നൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം അത് മാറ്റി ഇതിനു ശേഷം നമുക്ക് താളിക്കാനുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്, നമുക്ക് ഇത് വറുത്ത് കോരാം. നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്ത ബാക്കി എണ്ണയിലേക്ക് 1/2 സ്പൂൺ പെരിഞ്ചീരകം, 3 ഗ്രാമ്പൂ, 1 ഏലക്ക, 2-3 പീസ് പട്ട, ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 വലിയ സവാള മുറിച്ചു വെച്ചതാണ്, അതേപോലെ തന്നെ 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയ ഉള്ളി ഉപയോഗിക്കാം, അത് നല്ല ടേസ്റ്റ് ആണ്. ഞാനിപ്പോ വലിയ സവാളയാണ് വെച്ചിരിക്കുന്നത്, ഒരു വലിയ സവാള. അപ്പൊ അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അതിനകത്തേക്ക് 1 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, കൂടുതൽ തക്കാളിയുടെ ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരിയ തേങ്ങ കൊത്തിട്ട് കൊടുക്കണം. ഇത് എന്റെ അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മട്ടൻ ഗ്രേവിയാണ്, നല്ല ടേസ്റ്റ് ആണ്. എനിക്കിത് ആലോചിക്കുമ്പോ തന്നെ നല്ല വായില് വെള്ളം ഊറാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ തേങ്ങാക്കൊത്ത് കഴിക്കാൻ. അപ്പൊ ആ ഒരു പച്ച സ്മെല്ല് പോകുന്ന സമയത്ത് നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ നമ്മൾ പച്ചമുളകും അതേപോലെ തന്നെ കുരുമുളകും ആഡ് ചെയ്തതുകൊണ്ട് ഒരു 1/4 സ്പൂൺ, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം, ഒരു 1/4 സ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ മല്ലിപ്പൊടി 1 സ്പൂൺ ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ഗരം മസാല പൊടി, അതായത് ഒരു 1/2 സ്പൂൺ വേണമെങ്കിലും ഉപയോഗിക്കാം, അതല്ലെങ്കിൽ മീറ്റ് മസാല ഉണ്ടെങ്കിൽ മീറ്റ് മസാല ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരുന്ന മട്ടൻ ആ ഗ്രേവിയോട് കൂടെ തന്നെ വേവിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം.
നല്ലതുപോലെ തിളങ്ങുന്നു. നമ്മൾ ആ വെള്ളം മുഴുവൻ ഒന്ന് വറ്റാറായി നല്ലതുപോലെ വറ്റിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. ഇപ്പൊ ഇതിന്റെ മണം കേൾക്കുമ്പോ തന്നെ നല്ലതുപോലെ എന്താ പറയാ ടെംപ്റ്റ് ചെയ്യുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ. ഇപ്പൊ ഫുള്ളായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ തന്നെ പോർക്കും അതേപോലെ തന്നെ ബീഫും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോ നമുക്ക് ഇത് കുറച്ച് ഗ്രേവി പോലെ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഞാനിപ്പോ ഒരു പൊട്ട് വെള്ളം പോലും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടില്ല. നല്ല ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഇത് ചെയ്തത്. അപ്പൊ നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആൻഡ് കളർഫുൾ ആയ മട്ടൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇത് കാണുന്നത് പോലെ തന്നെ അത്രയ്ക്കധികം ടേസ്റ്റ് ആണ്. എന്റെ വായിൽ വെള്ളം ഊറാൻ തുടങ്ങി കഴിഞ്ഞു. ഇതിലെ തേങ്ങാക്കൊത്ത് സൂപ്പർ ആയിരിക്കും. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.